നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അയേണിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ ടിഷ്യൂകളിലേക്ക് ഓക്സിജൻ എത്തിക്കുന്ന ചുവന്ന രക്താണുക്കളിലെ ഹീമോഗ്ലോബിൻ എന്ന പ്രോട്ടീൻ നിർമ്മിക്കാൻ നിങ്ങളുടെ ശരീരം അയേൺ ഉപയോഗിക്കുന്നു. ഗർഭാവസ്ഥയിൽ ഗർഭിണികളല്ലാത്ത സ്ത്രീകൾക്ക് ആവശ്യമായ ഇരുമ്പിന്റെ ഇരട്ടി അളവ് നിങ്ങൾക്ക് ആവശ്യമാണ്. നിങ്ങളുടെ കുഞ്ഞിന് ഓക്സിജൻ നൽകാൻ കൂടുതൽ രക്തമുണ്ടാക്കാൻ നിങ്ങളുടെ ശരീരത്തിന് ഈ ഇരുമ്പ് ആവശ്യമാണ്. കുഞ്ഞുങ്ങളുടെ മസ്തിഷ്ക വികാസത്തിലും ഇരുമ്പ് പ്രധാനമാണ്. ഗർഭാവസ്ഥയിൽ നിങ്ങളുടെ ശരീരം നിങ്ങളുടെ കുഞ്ഞിന് രക്തവും ഓക്സിജനും നൽകുന്നു. അതിനാൽ രക്തവിതരണത്തിലെ വർദ്ധനവിന് അനുസൃതമായി ഇരുമ്പിന്റെ ആവശ്യം വർദ്ധിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ ചുവന്ന രക്താണുക്കളുടെ അഭാവം ഉണ്ടാകുമ്പോൾ വിളർച്ച അഥവാ അനീമിയ ഉണ്ടാകുന്നു. അനീമിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിരവധി ലക്ഷണങ്ങൾ അനുഭവപ്പെടും. ക്രമരഹിതമായ ഹൃദയമിടിപ്പ്, ക്ഷീണം, നെഞ്ചുവേദന, തലവേദന, ശ്വാസമുട്ടൽ, തലകറക്കം എന്നിവ. ഗർഭാവസ്ഥയിൽ കടുത്ത വിളർച്ച ഉണ്ടായാൽ അത് പ്രിമച്യൂർ ബേർത്ത്, ലോ ബേർത്ത് വെയ്റ്റ് ബേബി, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നിവയ്ക്ക് കാരണമാകാം. അതിനാൽ ആരോഗ്യകരമായ ഗർഭധാരണത്തിനും കുഞ്ഞിനും ഇരുമ്പടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തേണ്ടത് വളരെ പ്രധാനമാണ്. പച്ചക്കറികളിൽ പൊട്ടറ്റോസ്, ബീൻസ്, പീസ്, ബീട്രൂട്ട്, ബ്രോക്കോളി, ചീര, മുരിങ്ങയില, അതുപോലെ ഓട്സ്, ഹോൾ വീറ്റ് ബ്രെഡ്, ഫ്രൂട്ട്സിൽ ആപ്പിൾ, അനാർ, റാസ്ബെറി, പിന്നെ ആപ്രിക്കോട്ട്സ്, ഉണക്കമുന്തിരി, ചിക്കൻ, ബീഫ്, മുട്ട, സോയാബീൻ, അമരപ്പയർ, വെള്ളക്കടല എന്നിവയൊക്കെ അയണിന്റെ സമ്പുഷ്ടമായ ഉറവിടങ്ങളാണ്. ഇരുമ്പിനെ ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നതിനാൽ വിറ്റാമിൻ സി ചേർക്കുന്നത് പ്രധാനമാണ്. ചില വിറ്റാമിൻ സി സമ്പന്നമായ ഉറവിടങ്ങളിൽ ലൈം ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ്, നെല്ലിക്ക ജ്യൂസ്, ടൊമാറ്റോ, കാരറ്റ് എന്നിവ പ്രധാനമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.